ഹാസ്യോത്സവമായ വോഡഫോൺ കോമഡി സ്ലാസിന്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചീഫ് ജഡ്ജിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ലെറ്റ്സ് ഓൾ വെൽക്കം ഓൺ സ്റ്റേജ് ശ്രീ ജഗദീഷ്. നമസ്കാരം. യൂ തോ ഹമനേ ലാഖ് ഹസി ജഡ്ജിംഗ് പാനലിലെ ഇഷ്ട താരങ്ങളെ സ്വാഗതം ചെയ്യാം. മണിയൻ പിള്ള രാജു, ഗൗരി, അനൂപ് ചന്ദ്രൻ. പണം റൗണ്ടിൽ സ്കിറ്റുമായി എത്തിയിരിക്കുന്നു ടീം രസികർ. വോഡഫോൺ കോമഡി സ്റ്റാർസിലേക്ക് മലബാറിന്റെ തനത് ശൈലിയുമായി എത്തിയ ടീം രസികർ. കലാഭവൻ ജോബി, കലാഭവൻ രാഗേഷ്, കലാഭവൻ ബിജു ആൻഡ് ശിവദാസ് മട്ടന്നൂർ. പണം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് രസമുള്ള ഒരു സ്കിറ്റുമായി എത്തുകയാണ് ടീം രസികർ. ആയുസിന്റെ വേദമാണ് ആയുർവേദം. അത് സുഖിക്കാനും സുഖം പകരാനും ഉള്ളതാണെന്ന് ബിസിനസ്സുകാർ പറയുന്നു. വിദേശികളെയും സ്വദേശ പണച്ചാക്കുകളെയും ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു വിനോദ ചികിത്സ റിസോർട്ടിലേക്ക്. ഇതെന്ത് മര്യാദ? ഞങ്ങളെ മര്യാദക്ക് തൊഴിലുറപ്പ് പദ്ധതിക്ക് പണിക്ക് പോയിരുന്ന പെണ്ണുങ്ങളാ. ഞങ്ങളുടെ മര്യാദക്ക് നിങ്ങൾ വിളിച്ചപ്പോ ഞങ്ങൾ വന്ന് ഇവിടെ മര്യാദയായിട്ട് തിരുവാതിര കളിച്ചു. എന്നിട്ട് 200 വെച്ചാ അവര് കാര്യം പറഞ്ഞേക്കാം. പറയുന്നതിന് മാത്രം മര്യാദ പോരാ, ഈ പ്രവൃത്തിയിൽ മര്യാദ ഉണ്ടായിരിക്കണം. അല്ല നീ മര്യാദ തിളക്കിയേ. ഒരു കാര്യം പറഞ്ഞേക്കാം, നാളെ തിരുവാതിര എന്ന് പറഞ്ഞ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലേ തന്നെ പിന്നെന്താ. ഇനി ഇതുപോലത്തെ ആൾക്കാരൊന്നും വിളിക്കരുത് കേട്ടത്. എവിടുന്ന് വലിച്ചു കയറി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഭരതനാട്യവും മോഹിനിയാട്ടവും കാണണം. പറ്റിച്ച് ഏട്ടാ, ഇവിടുന്നാണ് ഭരതനാട്യം മോഹിനിയാട്ടം ഉണ്ടാക്കുന്നത്. ഭരതനാട്ടി കൊണ്ട് നിന്നല്ലേ ഇവിടെ, ശമ്പളം കൊടുക്കാതിരിപ്പോ പോയതല്ലേ. ഇപ്പൊ ഹോട്ടലിൽ അരിയാട്ടല്ല, അരിയാട്ടല്ല, ഇനി അവരെ കിട്ടില്ല. മോഹിനിയാട്ടത്തിന് എന്ത്? മോഹിനിയാട്ടം നിർത്തി, കല്യാണം കഴിച്ചു പോയില്ലേ. ഇപ്പൊ ചാട്ടാ, ആ അമ്മായിയമ്മയും മരുവളായിട്ടുള്ള ചാട്ടം അവളെ കിട്ടില്ല. മോഹിനിയാട്ടം, ഭരതനാട്യം. Very sorry. Very sorry. Thank you.
കഥകളി വെരി ബ്യൂട്ടിഫുൾ ഓക്കെ നന്നായിട്ടുണ്ട് കഥകളി എക്സ്പ്രഷൻ ഇസ് സൂപ്പർ 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 എക്സ്പ്രഷൻ ഇനി സുഖചികിത്സ തുടങ്ങിയാലോ നമുക്ക് സുഖചികിത്സ എനിക്ക് അതിനു മുമ്പ് സദ്യ വേണം സദ്യ 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 എല്ലാം റെഡിയാണ് എല്ലാം റെഡിയല്ലേ എല്ലാം റെഡിയാണ് സദ്യ എല്ലാം റെഡിയാണ് ഇളയിട്ട് വേണം ഇള വേണം ഇള വേണം പിന്നെ മെയിൻ മെനു മെയിൻ മെനു മെയിൻ കൊടുത്തന്നെ അബദ്ധായിട്ടോ മെയിൻ മെനു കരിമീൻ പൊള്ളിച്ചത് കരിമീൻ പൊള്ളിച്ചത് കിട്ടാ പ്രയാസം ഇതിനെ കൊണ്ടൊന്ന് പൊള്ളിച്ചേർത്തേ പിന്നെ വരാൾ പൊള്ളിച്ചത് വരാൾ പൊള്ളിക്കണ്ടെങ്കിൽ ഇതിനുള്ളിൽ വെച്ചണം വരാളിനെ പൊള്ളിക്കാം ഇതിനുള്ളിൽ വെച്ചാൽ മതി കാരണം നമ്മള് പാക്കേജാണ് പിന്നെ ഒരു മാസം കഴിഞ്ഞ് വിടേണ്ടതാണ് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് അപ്പൊ നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് ചെയ്യാം എല്ലാം സൂപ്പറായിട്ട് ചെയ്യാം സദ്യക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് ഒന്നുകൊണ്ട് മേടിക്കണം നീ സദ്യക്കുള്ള ഇല കഴുകി വാഴയില വേണം അല്ല കഴുകി വെച്ചോ വാഴയില എന്താണ് ഇല കഴുകി വെച്ച് എന്താണ് ഇല കഴുകി വെച്ച് ഇത് കഴുകി അപ്പൊ ഇതിന്റെ വെള്ളം പോവാതെ കൊണ്ട് ഞാനൊന്ന് പിഴിഞ്ഞാ അവതാരത്തിന്റെ പോലെയുള്ള കാര്യങ്ങൾ കീറിക്കളിയെന്ന് പറഞ്ഞ പൈസ പൈസ കൊടുത്ത് ഒഴിവാക്കി അതെന്താ കൊഴക്കണമായിരിക്കും അതല്ല ഇത് കാലവിടെ ചവിട്ടി പിടിച്ചിട്ട് മേലോട്ട് വലിച്ചല്ലേ തുടങ്ങി ഞാൻ പൈസ കൊടുത്താണോ കൊടുത്തോ കൊടുത്തേ എത്രയാ കഥകളി വെരി ഗുഡ് കഥകളി ഇന്റെ കഥകളി വരുമ്പോ നിങ്ങൾ എന്താണ് ഓടിപ്പോണത് അതായത് ഇന്നലെ ഒരു മദാമയ്ക്ക് വേണ്ടി ഞങ്ങൾ ഏൽപ്പിച്ച കഥകളിയാണ് ഇന്നലത്തെ കഥകളിയാണത് അപ്പൊ എന്താ ഇന്ന് വന്ന് ആടുന്നത് അതിന് പൈസ കൊടുത്തില്ല അതിനായി ഇത്ര നേരം ചോദിച്ചത് പൈസ കൊടുത്തിട്ടില്ല കയ്യാങ്കളി ഓക്കെ ഇവരൊക്കെ മേക്കുന്ന കാര്യം ഭയങ്കര കഷ്ടം തന്നെ പൈസ മേടിക്കത്തില്ല മേടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്ന സാധനങ്ങൾ നമ്മൾ എവിടെ നിന്ന് കൊടുക്കും ഇത് കുറെ സമയം ഇളക്കം രണ്ട് സംഭവം ഇത് എന്തോ ഒരു ലേഖ്യം പറഞ്ഞ സാറുണ്ടാക്കി നീ ആ തട്ടുമ്പുറത്ത് മറ്റേ സാഹിബിന് ഫുഡ് കൊടുത്തോ ഫുഡ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അയാൾ ഫുഡ് കഴിക്കില്ലല്ലോ പിന്നെ അയാളെ ഞാൻ ഇപ്പൊ പിന്നെ മറ്റേ ഇതിലിട്ടിട്ടുള്ളത് പുഴുങ്ങാനിട്ടിരിക്കുക പുഴുങ്ങുന്നുണ്ട് കിഴങ്ങോ കിഴങ്ങന്മാരല്ലേ ഇവിടെയൊക്കെ വരുന്നത് ഇവിടെ ആരെങ്കിലും വരുമോ ഇപ്പൊ കുഴപ്പമില്ല ഇനിയിപ്പോ തടവന്റെ ആൾക്കാരെ വിളിക്ക് തടവിന്റെ ആൾക്കാരെ വിളിക്കാം അത് രാവിലെ തടവില്ല ഇപ്പൊ ഇല്ല ഞാനൊന്നും നോക്കിയില്ല ഒന്നും ചെയ്യ ഇവിടെ തടവിന്റെ ആൾക്കാരൊക്കെ എവിടെ കിടക്കും സുഷമേ അപ്പൊ നീ ഇന്ന് തടവണം നീ സുഷമയുടെ കൂടെ തടവണം നീ സുഷമേനെ തടവരുത് അപ്പൊ നിനക്ക് നല്ല തടവ് കിട്ടും സുഷമേ ഇന്നത്തെ തടവിന്റെ ആൾക്കാരൊക്കെ അടിപൊളി ഇതെന്താ ഇങ്ങനെ സംഭവം എന്താ അയ്യോ അത് ഇന്നലെ വയറ് തടവി തടവി മുകളിൽ കയറിയതാ വയറ് കയറിപ്പോയാ ഞാൻ തടവി താഴെ എന്ത് കച്ച തടവി താഴെ കിടക്ക് തുടങ്ങട്ടെ തടവ് തുടങ്ങട്ടെ നമ്മുടെ നല്ല സെറ്റപ്പാട്ടോ ഒന്നും പേടിക്കണ്ട എല്ലാം വയ്യ ഇനി ഇവരെ തടവി കഴിഞ്ഞാൽ തലയില് മറ്റേ നെല്ലിക്കത്തളം വെക്കേണ്ടി വരും ഇവരെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നേ ഞാൻ കുറച്ച് കൊട്ടൻ ചുക്കാതി എടുത്തിട്ട് നിന്നെ തടവി തരട്ടെ എന്റെ ചേട്ടന്മാരറിഞ്ഞാലേ ചേട്ടനെ ധാരക്കിടുവേ കാണുമ്പോ എന്റെ 1008 ഞരമ്പുകളും ഇങ്ങനെ അതിനാണ് പറയുന്നത് ഞരമ്പ് രോഗം ഒന്ന് ഞരമ്പ് രോഗം അങ്ങനെ ഞാൻ കേരളത്തിലെ ഒന്നാം നമ്പർ തടവുകാരൻ അതറിയോ ചേട്ടനല്ലോ ചേട്ടന്റെ അച്ഛനാണോ നല്ല കേട്ടിട്ടുള്ളത് അച്ഛനൊന്നല്ല അച്ഛനിപ്പോ ആ പണിയൊക്കെ നിർത്തി എന്താ അച്ഛന് ശിഷ്യനുണ്ടോന്ന് അച്ഛന്റെ ശിഷ്യനാ ബഹുക്കാണ് എന്താ ആ അമ്മ അങ്ങനെ ശിഷ്യന്റെ കൂടെ ഓടി ഒളിച്ചോടി പോയത് ബെസ്റ്റ് കുടുംബം എന്തായി അതെ കഴിഞ്ഞ
നീ അവളെ ലോഹ്യം പറഞ്ഞ് നിക്കല്ലേ, ലേഹ്യം അളക്ക്, തടി പിടിക്കാൻ നോക്കണം. ഇവിടെ ഭക്ഷിക്കേണ്ട സാധനം അത്. ആ അതൊന്നും കുഴപ്പമില്ല. ആ മതാമ്പ ഭക്ഷണം ചോദിച്ചായിരുന്നു കൊടുക്കണോ? മുളിത്ത മതാമ്പില്ലേ? കൊടുത്തില്ല. ചോദിച്ചപ്പോ പറഞ്ഞു നത്തിങ് നത്തിങ് ഉച്ചക്കത്തെ ഭക്ഷണം ചോദിച്ചപ്പോ നത്തിങ് പറഞ്ഞു. ഇപ്പൊ വൈകുന്നേരം നോക്കുമ്പോ നത്തിങ് എന്നാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കടയിലൊക്കെ പോയി ചോദിച്ചു നത്തിങ് കടിയുണ്ടോ? നത്തിങ് ഉണ്ട്. ഇല്ല നത്തിങ് ഇല്ല. പിന്നെ എടാ നത്തിങ് എന്ന് പറഞ്ഞ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞത്. അത് ശരി. നീ എന്തിനാ ഇവിടുത്തെ കടയിലൊക്കെ പോയി അന്വേഷിച്ച്? ഇത് വേണ്ടായിരുന്നല്ലേ. പിന്നെ അവര് ഭക്ഷണം ചോദിച്ച ചോദിക്കാതിരിക്കുന്ന കാരണം എന്താണെന്നറിയാം? അതായത് അവർക്ക് നമ്മളൊരു മാസത്തെ ട്രീറ്റ്മെന്റ് ആണല്ലോ. അപ്പൊ ഭക്ഷണം മൂന്നേരം കൊടുക്കണം. അപ്പൊ നമ്മുടെ പൈസ നമുക്ക് നഷ്ടം പറ്റില്ലേ? രക്ഷിക്കാതിരിക്കാനുള്ള മരുന്ന് കൊടുത്ത് തിരിക്കാതെ അല്ല. ഈ മദാമക്ക് കമ്പ്ലീറ്റ് താരനാണെന്ന് പറഞ്ഞിട്ട് അതിലൊരു ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഓ, തലയില് താരൻ മദാമിനോട് പറഞ്ഞല്ലോ ഒരു കാര്യം ചെയ്യും. ഇന്ന് കുറച്ച് നല്ലെണ്ണ 50, വെളിച്ചെണ്ണ 50, പിന്നെ പെട്രോളിയം എണ്ണ 50, ഡീസൽ എണ്ണ 50, ഇതൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് തലയില് മദാമയുടെ തലേനെ തേച്ച് പിടിപ്പിക്കും. അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കൊടുത്താൽ മതി. അരമണിക്കൂറിന് മുമ്പ് നീ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു തീപ്പറ്റി കമ്പ് കുറച്ചിട്ട് തലയിൽ ഇടണം. അപ്പൊ താരന്റെ പേര് മൊത്തമല്ല, പുതു മൊത്തം തെരഞ്ഞു നോക്കണം. കുഴപ്പമില്ല, നമ്മുടെ ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞാൽ മതി. അതല്ലേ കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. അതെ, നമ്മൾക്ക് രണ്ടുപേർക്കും പാലിൽ കുളിക്കണം. പാലിൽ കുളിക്കണം. പാലിൽ കുളിക്കണം. പാലിൽ കുളിക്കാൻ ഏകദേശം 10,000 rupees വരും. 10,000 rupees. I give you 5,000 rupees. 5,000 rupees. എന്നാ പിന്നെ കട്ടൻ ചായയിൽ കുളിച്ചാ മതി. അതാ നല്ലത്, പാല് കിട്ടൂല. അല്ല, ഞങ്ങളെ മണ്ണിൽ പൊതിയുന്നത് എപ്പോഴാണ്? മണ്ണിൽ പൊതിയുന്നതാ, മണ്ണിൽ മൂടുന്നതാ. അതെ. അതെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ സ്ഥലത്തും ചികിത്സ എന്റെ മുമ്പിലാണ് മൂടുക. നമ്മള് എല്ലാ ചികിത്സയും കഴിഞ്ഞിട്ടാ മണ്ണിൽ മൂടുക. വെറൈറ്റി 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 ആയിട്ട് മൂടുന്നത്. കായകൽപ ചികിത്സ ഉണ്ടല്ലോ. കായകൽപ ചികിത്സ ഉണ്ടുണ്ടോ? രണ്ടുപേർക്കും വേണം കായകൽപ ചികിത്സ. കായകൽപ എന്തൊരു കായകൽപത്തിന്റെ പേര് പറഞ്ഞു. എന്താ എനിക്കറിയില്ല. എന്താ പാക്കേജ്? ഫുൾ പാക്കേജ് കായകൽപ ചികിത്സ. ഓ, കായകൽപ ചികിത്സ. കായകൽപ ചികിത്സ ലാസ്റ്റ് മെനു. ലാസ്റ്റ് മെനു കായകൽപ ചികിത്സ. കായകൽപ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ വലിയ പാരമ്പര്യ വൈദ്യന്മാരൊക്കെ ചെയ്യുന്ന സംഭവമാണ്. അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഏറ്റവും പറ്റിക്കാൻ ഭയങ്കര സുഖ. ഇവര് ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പൈസ വേണമെങ്കിലും മുടക്കും. അപ്പൊ നമുക്കൊരു സംഭവം കണ്ട് പറയാം. നമ്മുടെ സ്റ്റീം ബാത്ത് ഇല്ലേ, അതിൽ കണ്ട് കൊണ്ടിട്ട് കായകൽപ്പ ചികിത്സ എന്നാണ് പറയാം. അതെ. 21 ദിവസം അവര് അതിലെ കണ്ടിട്ടാ. നമുക്ക് ഭക്ഷണ ലാഭം കിട്ടും. അതുപോലെ സാഹിബ്, കായകൽപ്പ ചികിത്സ ഓക്കെ. വളരെ യൗവനം കാത്തു അടിപൊളി. നിങ്ങളെ ചെറുപ്പാക്കും വാർദ്ധക്യം ഉണ്ടാകില്ല. പ്രായം കുറയ്ക്കണം, വളരെ കുറയ്ക്കും. ഞങ്ങളെ ആര് കണ്ടാലും നാട്ടിൽ ചെന്നാൽ തിരിച്ചറിയാം. തിരിച്ചറിയില്ല. അടിപൊളി സെറ്റപ്പ് ആക്കിയാ. 21 days. 21 days. ഓക്കെ. പുഴുങ്ങൽ പുഴുങ്ങൽ. ഓക്കെ. പുഴുങ്ങൽ. ഓക്കെ. ചെറുപ്പം. യങ് യങ് സ്മാർട്ട് സ്മാർട്ട്. ഓക്കെ 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 ഓക്കെ. കമോൺ. ഓക്കെ പുഴുങ്ങൽ കലവറ. ഓക്കെ ഓക്കെ ഓക്കെ. കമോൺ. 21 ദിവസത്തിന് ശേഷം ഇയാളാ തടവിന്റെ ആളാണോ? തടവിന്റെ ആളൊന്നല്ല. അത് മനസ്സിലായില്ലേ? ഇല്ല. പുതിയ ദേഹണക്കാരനാണ്. അത് ശരി. അതല്ല, ദേഹം മൊത്തം എണ്ണ തേച്ച് നടക്കുന്നത്. ബാക്കി പോ, ബാക്കി പോ. അടുപ്പോട് കാര്യങ്ങളൊക്കെ നോക്ക്. ഇങ്ങനെ എണ്ണ തേച്ച് നടക്കല്ലേ. 21 ദിവസമായിട്ട് അവരിപ്പോ അവിടെ ഇട്ടിട്ടില്ലുള്ളത്. ദിവസമായിട്ട് എന്തൊക്കെ സംഭവിച്ചത് എനിക്കറിയാൻ പാടില്ല. നമുക്ക് പൈസ കുറെ ലാഭം കിട്ടി. എന്റെ കൈയാണെന്ന് അറിയാൻ പാടില്ല. പോയി നോക്കിട്ട് വരാം. തുറക്കട്ടെ. എന്താ പ്രശ്നം? എന്താ കായകൽപ ചികിത്സ? വാട്ട് ഇസ് ദിസ്? നിങ്ങൾ എന്താ പറഞ്ഞത്? നാട്ടിലെതിൽ ആരും തിരിച്ചറിയില്ലെന്നല്ലേ? നാട്ടില് മാത്രമല്ല, എന്റെ വീട്ടുകാർ കണ്ടാലും നിങ്ങളെ തിരിച്ചറിയില്ല. പണം റൗണ്ടിൽ ടീം രസികർ പെർഫോം ചെയ്തു. വളരെ ഇന്നസെന്റ് ആയ ഫോറിനേഴ്സിനെ പറ്റിക്കുന്നത് നല്ലൊരു സോഷ്യൽ ഇഷ്യൂ ആണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തത്. ലെറ്റ്സ് ആസ്ക് ഔർ ജഡ്ജസ് ക്വിക്ലി. അനുബേട്ട, വളരെ സോഷ്യലി കമ്മിറ്റഡ് ആയ ഒരു സബ്ജക്റ്റാണ് നിങ്ങളോട് അവതരിപ്പിച്ചത്. എന്തായാലും നിങ്ങളൊരു ഒരു ശ്രമത്തിന് എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യം നേരുന്നു. ഇതിനകത്ത് മാറ്റർ ഇല്ല, വിഷയം മാത്രമേ ഉള്ളൂ. ഈ മാറ്ററുകൾ ഇങ്ങനെ സംഭവിച്ച് 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 വിഷയത്തിലേക്ക് എത്തുമ്പോഴാണ് അതിനെ ഒരു നല്ല കലാസൃഷ്ടി എന്ന് നമ്മൾ പറയുക. പലർക്കും പലത് എന്താ ഇനി അർത്ഥം ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് ധാരണ പോലും ഇല്ലാണ്ടൊരവസ്ഥയായി പോയി. അപ്പൊ അതുകൊണ്ട് ഒരിച്ചിരിയൂടെ ഭംഗിയായിട്ട് റിഹേഴ്സൽ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്കിറ്റുമായിട്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ വരും എന്ന പ്രതീക്ഷയോടെ വിഷ് ഓൾ ദി ബെസ്റ്റ്. സോറി ടീം രസികർ, നന്നായിരുന്നു. നിങ്ങളുടെ നിങ്ങളെടുത്ത
തീം, നിങ്ങളുടെ പണം എന്ന് കിട്ടിയ നിങ്ങൾ എടുത്ത ടോപ്പ് തീം നന്നായിരുന്നു. പക്ഷെ എനിക്ക് നിങ്ങളെ പ്രസന്റേഷനിൽ ഒരുപാട് ലാഗ് ഫീൽ ചെയ്തു. ആൻഡ് ചില തമാശകൾ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള തമാശകളാണ്, പക്ഷെ ചില ഇത് എനിക്ക് കുറച്ചൊരു കേട്ട് പഴകിയ, നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യും ഓക്കെ ഇതൊക്കെ ഒരുപാട് സിനിമകളിലൊക്കെ കേട്ടിട്ടുള്ളത് പോലെ എനിക്ക് തോന്നി. എനിക്കിതിനകത്ത് പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ശിവദാസ് ചെയ്ത ക്യാരക്ടറാണ്. ബാക്കി ഇപ്പം എനിക്ക് സായിപ്പിന്റെ കാര്യം പറയുമ്പം, സായിപ്പ് പലയിടത്ത് ഇംഗ്ലീഷ് പറയുന്നു, പലയിടത്ത് ഇവർ സംസാരിക്കുന്നതിനേക്കാളും കട്ടി ഭാഷയിൽ മലയാളം പറയുന്നു. ബാക്കി ആസ് എ ഹോൾ പ്രസന്റേഷൻ ഓക്കെ ആയിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു ഫിനാലയോട് അടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇംപ്രൂവ് ചെയ്യണം എന്നെനിക്ക് തോന്നുന്നു. ഇപ്പം ഐ തിങ്ക് ഇതെല്ലാം നിങ്ങൾ അത് കൺസിഡർ ചെയ്തിട്ട് അടുത്ത പെർഫോമൻസിൽ ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. രാജുവേട്ടാ, തുടക്കത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം ഈ പണം എന്നുള്ള ഈ ടോപ്പിക്കിനകത്ത് നിങ്ങൾ എടുത്ത ഈ പ്ലോട്ടില് ഒരുപാട് സ്കോപ്പ് ഉണ്ടായിരുന്നു. ഈ സ്പാർക്ക് നല്ലതാണ് പണത്തിന് വേണ്ടിയിട്ട്. നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് നല്ല ജെന്യൂൻ ആയിട്ടുള്ള റിസോർട്ട്സുകൾ ഉണ്ടെങ്കിലും ഒരു 85% ഒന്നും കള്ളത്തരങ്ങളാണ്. ഒരു ഒന്ന് രണ്ട് മാസത്തിനും ഞാനൊരു റിസോർട്ടിൽ ഒരു കാര്യത്തിന് പോയപ്പോൾ അവിടെ ഒരു കഥകളി നടനെ കണ്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു. ചിലർ ഇങ്ങനെ കലാമണ്ഡലത്തിന് കഥകളി പാസ്സായതാണ്. ഇപ്പോൾ ഇവിടെ 3 കൊല്ലമായിട്ട് ഞാനിവിടെ പ്ലേ ചെയ്യണം. ഞാൻ അങ്ങനെ അത് വൈകുന്നേരം 7:30 ഒരു മണിക്കൂറേ ഉള്ളൂ. ഭക്ഷണം തരും, മാസം 3000 രൂപ ശമ്പളം തരും. 3000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്താണ് പിന്നെ വീട്ടിലയക്കാൻ പറ്റുന്നത്? വീട്ടിലയക്കും, ഇവിടെ കിടന്ന് കഷ്ടപ്പാടൊക്കെ തന്നെയാണ്. ഭക്ഷണം ഇല്ലാതെ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അയാളുടെ കണ്ണ് നിറയുന്നത്. അപ്പൊ കഥകളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ബഹുമാനിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ കലാരൂപത്തിനെ കൊണ്ടുവന്ന് കച്ചവടത്തിന് വേണ്ടി ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇതിനകത്ത് ഡെപ്ത് ഉള്ള നല്ല ഹ്യൂമർ ഒന്നും ഇല്ലായിരുന്നു. സംഭവം നിങ്ങളുടെ റിഹേഴ്സലിന്റെ കുറവാണോ അതോ നിങ്ങൾക്കൊരു നല്ല റൈറ്ററിന്റെ കുറവുണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ ഫിനാലെ അടുത്ത് വരെയാണ്. അതിഗംഭീരമായ പ്ലോട്ടുകൾ നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും, നിങ്ങൾക്ക് അവതരിപ്പിക്കാനും പറ്റും. കേട്ടോ, ഗുഡ് ലക്ക്. ഈ 3 ജഡ്ജസ് പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. പ്രധാന കാര്യം ഇതൊരു നല്ല തീമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാര്യം പറയാം, ഇവരെല്ലാവരും പറഞ്ഞു ഇന്ന് ടൂറിസം മേഖലയിൽ സായിപ്പന്മാരെയൊക്കെ ഒരുപാട് പേര് പറ്റിക്കുന്നുണ്ടെന്ന്. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ എളുപ്പം പറ്റിക്കാൻ പറ്റില്ല. കാരണം നല്ല കോമ്പറ്റീഷനുള്ള ഒരു രംഗമാണ് ഈ ടൂറിസം. ഇപ്പോ ഇവിടെ വരുന്ന സായിപ്പിനും മദാമയ്ക്കും നെറ്റിലൂടെയൊക്കെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ല ബോധ്യമുണ്ട്. ഇങ്ങനെ സായിപ്പും മദാമയും ചൂഷണം ചെയ്യപ്പെടുന്ന ടൂറിസ്റ്റുകൾ എന്നുള്ളത് കേരളത്തിൽ വളരെ കുറഞ്ഞു വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പോട്ടെ, ഹ്യൂമറിന് വേണ്ടി ഇതെല്ലാം നമുക്ക് മറക്കാം. അവിടെ ലോജിക് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇവിടെ രാകേഷിന്റെ കഥാപാത്രം ഇടയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഇടയ്ക്ക് മലയാളം സംസാരിക്കുന്നു. മലയാളം സംസാരിക്കുന്ന കുഴപ്പമില്ല, ഇയാൾ കുറെ നാളായി ഇവിടെ വന്ന് മലയാളം പെട്ടെന്ന് പിക്ക് ചെയ്തെന്ന് നമുക്ക് സമാധാനിക്കാം. പക്ഷേ ഈ സായിപ്പിനെ എങ്ങനെ പറ്റിക്കാമെന്നുള്ളത് ഇവിടെ സംസാരിക്കുമ്പോഴും ബിജു സംസാരിക്കുമ്പോഴും ഈ സായിപ്പ് കേട്ടോണ്ടിരിക്കുകയാണ്. സായിപ്പിന് ആ മലയാളം വശമുള്ള സായിപ്പിന് ഇതെല്ലാം മനസ്സിലാവില്ലേ? അല്ലെങ്കിൽ അല്പമെങ്കിലും സ്റ്റേജിന്റെ ഒരു ഭാഗത്തേക്കെങ്കിലും മാറ്റി വിളിച്ചുകൊണ്ട് പോകേണ്ടതല്ലേ? എന്ത് പറയുന്നത് ബിജു? ആ അയാളുടെ പ്രസൻസിലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കാശുണ്ടാക്കാം എന്ന് പറഞ്ഞാൽ പറ്റില്ല. അത് അവിടെയാണ് ഈ തിരഞ്ഞെടുത്ത തീമിന്റെ കാര്യത്തിലാണ് എനിക്ക് വിയോജിപ്പ്. തീമിന് സാധ്യതകൾ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്ത വിഷയം എന്ന് പറയുന്നതിന് ഹ്യൂമൻ യഥാർത്ഥത്തിൽ വലിയ സ്കോപ്പ് ഉണ്ടെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വന്നത്. ഓക്കെ, നിങ്ങളുടെ ശ്രമമൊക്കെ കൊള്ളാം, പക്ഷെ ഏരിയ കുഴപ്പമായി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച് ജഡ്ജസ്. ഓൾറൈറ്റ് ടീം രസികർ, എപ്പോഴും പുതിയ പുതിയ കോൺസെപ്റ്റ്സ് ഉണ്ട്, ജഡ്ജസിനെ ഇംപ്രസ് ചെയ്യുന്ന ഒരു ടീമാണ്. ഇന്ന് നെഗറ്റീവ് ആയ കുറച്ച് കമന്റ്സ് കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ക്വിക്ലി ആസ്ക്, മാർക്സ് എത്രയായിരിക്കും എന്ന് ചോദിക്കാം. അനുബേട്ടാ, 20-12. ഓക്കെ. ഗൗരി, 13/20. രാജുവേട്ടാ, 30/23. താങ്ക് യു വെരി മച്ച് ജഡ്ജസ്. ഓൾറൈറ്റ്, ടീം രസികരന്റെ ഈ പെർഫോമൻസിന്റെ മാർക്ക് 71/100. ഫോർ ദ നെക്സ്റ്റ് പെർഫോമൻസ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ടിവി സ്പൂഫ് റൗണ്ടിൽ പെർഫോം ചെയ്യാനെത്തുന്ന ടീം 4 സ്റ്റാർസ്. ഓണഫുൾ കോമഡി സ്റ്റാർസിന്റെ 4 താരങ്ങൾ ടീം 4 സ്റ്റാർസ്. ഉല്ലാസ് പന്തളം, മനോജ് വഴിപ്പടി, അജിത് കൂത്താട്ടുകുളം ആൻഡ് ജോബി ബാലൻ. കേരളത്തിലെ ഒരു ചാനലിലെ വ്യത്യസ്തമായ ഒരു ടിവി പ്രോഗ്രാമിന്റെ സ്കൂപ്പുമായി എത്തുകയാണ് ഈ ടീം.
നമസ്കാരം. തിരിഞ്ഞുനോട്ടം എന്ന പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമുക്കൊരുപാട് നേട്ടങ്ങളും കോട്ടങ്ങളും സമ്മാനിച്ചുകൊണ്ട് 2012 കടന്നുപോയിരിക്കുകയാണ്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭവ വികാസങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. മലയാള സിനിമാ പ്രേക്ഷകർക്കും ചലച്ചിത്ര ലോകത്തിനും പോയ വർഷമുണ്ടാക്കിയ തീരാ നഷ്ടങ്ങൾ ഇവരൊക്കെയാണ്. ഈ അതുല്യ പ്രതിഭകൾക്ക് ഞങ്ങളുടെ ആദരാഞ്ജലികൾ. പോയ വർഷം മലയാള ചലച്ചിത്ര ലോകം പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് 127 ചിത്രങ്ങൾ. അതിൽ ഒരുപിടി ചിത്രങ്ങൾ ന്യൂ ജനറേഷൻ എന്ന പേരിൽ വേറിട്ടു നിന്നു. അത്തരമൊരു സിനിമയിലെ രംഗമാണ് ആദ്യം തിരിഞ്ഞുനോട്ടത്തിൽ. മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ കനവായി തീരും കനവായി തോർന്നിടും. പ്രിയമുള്ളവർ, എന്റെ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന സിനിമയിൽ ഞാൻ തന്നെ സ്വന്തമായി എഴുതിയ ഒരു ഡയലോഗുണ്ട്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ എന്ന സിനിമയിൽ മറ്റൊരു ഡയലോഗുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? എന്നാ പിന്നെ, പോയ വർഷം ജനങ്ങളിൽ ഒരുപാട് ആശങ്കയുണ്ടാക്കിയ ഒരു വാർത്തയാണ് മായൻ കലണ്ടർ പ്രകാരം 2012 December 22 ലോകം അവസാനിക്കുമെന്നുള്ളത്. ഈ മായൻ കലണ്ടറിന്റെ പ്രസ്താവനയിൽ വിശ്വസിച്ച് ചിലർ കാട്ടിക്കൂട്ടിയ കാഴ്ചകളിലേക്ക്, പേരിൽ തന്നെ കൂടിയുള്ള ചാലക്കുടിയിൽ കണ്ട ഒരു കൗതുക കാഴ്ചയിലേക്ക്. ചേട്ടാ, ഇത് മദ്യം, വിദേശ മദ്യം. ആ എന്താ നീ ഒരു ചാക്ക് മദ്യമായിട്ട് പോകുന്നത്? എന്താ വീട്ടിൽ വല്ല വിശേഷം വല്ല ഉണ്ടോ? ഇല്ല. പിന്നെ എനിക്ക് കുടിക്കാനല്ലേ? എടാ, നീ ഒരു ചാക്ക് മദ്യം കുടിച്ചാൽ നീ ചത്തു പോകത്തില്ലേ? ഭൂമ വാടി പോകത്തില്ലേ? ഇപ്പൊ ചേട്ടനൊന്നും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നോ? എന്ത് പറ്റി ചേട്ടാ, നാളെ ലോകം അവസാനിക്കാൻ പോവാണെന്ന്. നമ്മൾ എന്തായാലും ലോകം അവസാനിക്കുമ്പോ മരിക്കുമല്ലോ. എന്നാ പിന്നെ നമുക്ക് കുടിച്ചു മരിക്കാൻ പോലെ. അങ്ങനെയാണ് എനിക്കും കൂടെ താടാ ഒരു ചാക്ക്. എന്തിനാ കുടിച്ചു മരിക്കാന്ന്? എന്നാൽ ഈ ദിവസം തന്നെ തലസ്ഥാന നഗരിയിൽ കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു. കസ്തൂരി മണക്കണല്ലോ സ്റ്റാൻഡിൽ നീ വരുമ്പോൾ, കള്ളനവൻ കളി പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു. എന്ത്, എന്താണ്? അല്ല, നല്ല രസമുണ്ട് കാണാൻ. അതെല്ലാരും പറയാറുണ്ട്. അല്ല, എവിടെ പോവാൻ നിക്കുവാ? കാട്ടാടെ. കാട്ടാടോ? കാട്ടാടെ ഡാമിന്റെ അടുത്ത്. എന്തിനു? ഓ, കാട്ടാക്കട ഡാമിന്റെ അടുത്ത്. എന്നാ പിന്നെ ഈ ഡാമിനടുത്ത് പോകുന്നതിനേക്കാൾ ഇപ്പൊ നല്ല സിനിമയ്ക്ക് പോകുന്നതല്ലയോ നല്ലത്? നിന്റെ വീട്ടിൽ അമ്മയും തങ്ങന്മാരും ഇല്ലടാ. ഇല്ല, എല്ലാരും ഒരു കല്യാണത്തിന് പോയേക്കുന്നു. എന്നാ നമുക്ക് അങ്ങോട്ട് വാ. വെറുതെ എന്തിനു ഇവിടെ നിന്ന് നാട്ടുകാരെ കൊണ്ട് അത് ഇതും പറയിക്കണേ? പണി വാളിയോ? പെണ്ണുങ്ങളുടെ നേരെ അതിക്രമം കാണിച്ചാലുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? അറിയാം, അറിയാം. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഉദാഹരണത്തിന്, കാണിച്ചതിനുള്ള ശിക്ഷ എന്താണെന്നറിയാമോ? 12 നീ ജയിലിൽ കിടക്കേണ്ടി വരും. 12 ജയിലിൽ കിടക്കേണ്ടി വരും. എന്റെ പെണ്ണുമ്പിള്ള നാളെ ലോകം അവസാനിക്കാൻ പോവാ, മനസ്സിലായോ? ചാവുന്നതിന് മുമ്പ് ഓടി കിടന്നൊന്ന് സൂചിക്കട്ടെ. ഇതേ സമയം ഈ ലോകം അവസാനിക്കുമെന്ന വാർത്ത കേരള രാഷ്ട്രീയത്തിലും ചർച്ചാ വിഷയമായി. അതിവേഗം ബഹുദൂരം ലോകം അവസാനിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ എനിക്കിനി ഒന്നും മറച്ചു വെക്കാൻ, ഏത് മാധ്യമത്തിന്റെ മുന്നിലും ഞാൻ ഈ സത്യം തുറന്നു പറയും. എന്റെ പൂജാമുറിയില് ഞാൻ ആരാധിക്കുന്ന ഒരേ ഒരു ഫോട്ടോയേ ഉള്ളൂ, അത് അച്ചുമാവിന്റെ. എടോ ചാൻഡി, ചാൻഡിക്കുട്ട, ലോകം അവസാനിക്കാൻ പോകുന്ന ഈ നിമിഷത്തിൽ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്, പറയാനുള്ളത്, പറയാനുള്ളത്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ലോകാവസാനിക്കും. പെട്ടെന്ന് വേണം എന്തെങ്കിലും ഒന്ന് പറയാൻ. എന്റെ വീടിന്റെ ഉമ്മറത്ത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്നറിയാമോ? എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? എടോ ചാണ്ടിക്കുട്ടനാണ്
ഈ വീടിന്റെ ഐശ്വര്യം ഐശ്വര്യം ഐശ്വര്യം. പക്ഷേ മായൻ കലണ്ടറിനെ വിശ്വസിച്ച കുടിയന്മാർക്കും പൂവാലനും രാഷ്ട്രീയക്കാർക്കും സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ലോകം അവസാനിക്കാത്ത ചാലക്കുടിയിൽ കണക്കിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ചതിന് നാല് ചെറുപ്പക്കാർ അറസ്റ്റ്. തലസ്ഥാന നഗരിയിൽ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ് ഓടി നടന്ന് പെണ്ണുങ്ങളെ ഉപദ്രവിച്ച പ്രതിയെ 15 ദിവസത്തേക്ക് പോലീസ് റിമാൻഡ് ചെയ്തു. നീ ഇന്നലെ എന്ത് പറഞ്ഞവനാണ് പറഞ്ഞത്? ലോകാവസാനമാണെന്നല്ലേ? ഇന്ന് നിന്റെ അവസാനമാണ്. അയ്യോ, ക്ഷമ, ക്ഷമ, ക്ഷമിക്ക്. മാപ്പു തരൂ, എനിക്കു നീ മാപ്പു തരൂ. ഇന്നലെ ഈ നേരത്തിന് നീ എന്താണ് എന്നോട് പറഞ്ഞത്? ഉമ്മ ഉമ്മ എന്നല്ലേ? ഉമ്മയ്ക്ക് അമ്മയെന്നും അർത്ഥമുണ്ട് മാഡം. നിന്റെ ഒരു ഉമ്മ. പ്രസ്താവനകളിൽ ഉറച്ചു നിന്ന രാഷ്ട്രീയക്കാർ ചുവടുകൾ മാറ്റി തുടങ്ങി. ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ് സാർ ഇന്നലെ ഒരുപാട് സത്യപ്രസ്താവനകൾ നടത്തിയല്ലോ. നടത്തിയത് മുഴുവനും ശരിയാണ്. അതിനകത്തൊരു മാറ്റവും. അപ്പോൾ സാറിന്റെ പൂജാമുറിയിൽ അച്ചുമാമന്റെ ചിത്രമുണ്ട് എന്ന് പറയുന്നത് സത്യമാണോ? കല്ല് വെച്ച് ഇതാരാണ് ഇത് പറഞ്ഞു? ഞാൻ പറഞ്ഞത് എന്റെ പൂജാമുറിയിൽ എന്റെ അച്ഛന്റെയും മാമന്റെയും ഫോട്ടോ ഉണ്ടെന്നാണ്, അല്ലാതെ. ഓക്കെ, അപ്പൊ സാറോ? ഞാൻ എന്തു പറഞ്ഞു? അല്ല, സാറും ഇന്നലെ ഒരു സത്യപ്രസ്താവന നടത്തിയിരുന്നല്ലോ. തൊമ്മൻചാട്ടി സാറാണ് സാറിന്റെ വീടിന്റെ ഐശ്വര്യമെന്ന്. വീടോ ഐശ്വര്യമോ? ഇതെന്തൊക്കെയാണ് പരസ്പര ബന്ധമില്ലാതെ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? അനുദിനം പ്രസ്താവനകൾ മാറി മാറി പറയുന്ന ഈ രാഷ്ട്രീയക്കാരോടൊപ്പമുള്ള ജീവിതത്തെക്കാൾ നല്ലത് ലോകം ഇന്നലെ അവസാനിക്കുന്നത് തന്നെയായിരുന്നു. പോയ വർഷം വിഷമത്തോടുകൂടി തിരിഞ്ഞു നോട്ടം കണ്ട മറ്റൊരു കാഴ്ച, മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്ന ഇറ്റാലിയൻ നാവികരെ ക്രിസ്തുമസ് ആഘോഷിക്കാൻ അവരുടെ നാട്ടിലേക്ക് വിട്ടയച്ചു എന്നുള്ളതാണ്. പക്ഷേ ഈ ആഘോഷവേളയിൽ തിരിഞ്ഞു നോട്ടത്തിന് ചോദിക്കാൻ ഒന്നേയുള്ളൂ, നിരവധി ഇന്ത്യക്കാർ ഇറ്റലിയിലെ ജയിലുകളിൽ തടവുകാരായി ഇപ്പോഴും കഴിയുന്നുണ്ട്. എന്തേ, ഇവർക്കുമില്ലേ ക്രിസ്തുമസും മറ്റാഘോഷങ്ങളും? തിരിഞ്ഞു നോട്ടം പരിപാടി ഇനി ഇടവേളയ്ക്ക് ശേഷം. മമ്മദ്ക്ക, അച്ഛന്റെ പാന്റിന് ഒരു അല്പം 5 ഇഞ്ച്. മമ്മദ്ക്ക, അച്ഛന്റെ പാന്റിന് ഒരു അല്പം 3 ഇഞ്ച്. മമ്മദ്ക്ക, അച്ഛന്റെ പാന്റിന് ഒരു അല്പം. പഴയ പാന്റുകൾ വെട്ടി തയ്ച്ച് നിക്കറാക്കി കൊടുക്കുന്നു. മമ്മദ്ക്ക ആൻഡ് സൺ, മലപ്പുറം. ഹായ്, ഞാൻ വിവാഹിതനാണ്. പക്ഷെ ഞാൻ പലരുമായും അടുപ്പത്തിലാണ്. ആ ചുവന്ന ദേവതയെ ഞാൻ പ്രേമിക്കുന്നു. ആ വരുന്ന മഞ്ഞക്കളി ഉണ്ടല്ലോ, അവളെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? ഈ വരുന്ന നീലസുന്ദരി ഉണ്ടല്ലോ, ഇവളാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. നിർഭാഗ്യവശാൽ ആ നീലസുന്ദരി ഇവിടുത്തെ സ്ഥലവേശയുടെ ഭാര്യയായിരുന്നു. ഇനി ആരും കളരശാലിട്ടോട്ട് ഇങ്ങോട്ട് വരല്ലേ. സോൺലൈറ്റ് വാഷിംഗ് പൗഡർ ഉപയോഗിക്കൂ, കിളികൾ വാങ്ങിച്ചു കിട്ടും. നല്ല പദപദയായി ചുമച്ച ചോര തുപ്പാൻ സോൺലൈറ്റ് വാഷിംഗ് പൗഡർ. തിരിച്ചുവരാം തിരിഞ്ഞു നോട്ടത്തിലേക്ക്. 2012 നമ്മൾ കണ്ട മറ്റൊരു കാഴ്ച കലാമൂല്യമില്ലാത്ത കലാസൃഷ്ടികളാൽ സമ്പന്നമായ കുറെ വീഡിയോ ആൽബങ്ങളായിരുന്നു. ഈ ആൽബങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് തിരിഞ്ഞു നോട്ടത്തിന്റെ എത്തിനോട്ടം. നമസ്കാരം. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് നിരവധി വീഡിയോ ആൽബങ്ങളിലൂടെ പ്രശസ്തനായ മൈലക്കാട് കണ്ണനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം കണ്ണൻ സാർ. നമസ്കാരം. സാർ, എങ്ങനെയാണ് ഓരോ ആൽബങ്ങളും ചിട്ടപ്പെടുത്തുന്നത്? അത് വളരെ ഈസിയല്ലേ.
ആദ്യം പോയി നമ്മൾ ആൽബം മേടിക്കണം, അതായത് ഈ നോട്ട് ബുക്ക് പോലത്തെ ഒരു സാധനം. പിന്നെ അതിനകത്ത് ഓരോ പേജിലും ഫോട്ടോ ഒട്ടിക്കണം നേരത്തെ നേരത്തെ. അയ്യോ സാർ, ഞാൻ അതല്ലേ ചോദിച്ചത്. പിന്നെ ഏതാണ് ഈ വീഡിയോ ആൽബങ്ങൾ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തുന്നത്? അത് ചോദിക്കുമ്പോ ശരിക്കും ചോദിക്കണം, അല്ലെങ്കിൽ ഈ അതുപോലുള്ള മറുപടികൾ കിട്ടത്തുള്ളൂ. സോറി സാർ, എന്റെ ആദ്യത്തെ ആൽബം തന്നെ ഹിറ്റല്ലേ? ആണോ? ചിലപ്പോ കേട്ടിട്ടുണ്ടാവും. അത് ഏതാണ് സാർ? അരിപ്പൊഴി ജീലകം മഞ്ഞൾ കൊത്ത മല്ലി അമ്മി മേലെ തേച്ച് നീട്ടിയാരച്ചോളേ. ഇത് കേട്ടിട്ടുണ്ട്. ഈ ഗാനം എഴുതാനുള്ള പ്രചോദനം എങ്ങനെയായിരുന്നു? പ്രചോദനത്തേക്കാൾ എനിക്ക് പ്രയോജനമായിരുന്നു ഈ കാര്യത്തില്. ആണോ? ഞാൻ ഈ ഗാനസാഗ ചിട്ടപ്പെടുത്തുന്ന സമയത്ത് അരിപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഉലുവാപ്പൊടിയുടെയും ഒക്കെ ബിസിനസ് ആയിരുന്നു എനിക്ക്, ഡോർ ടു ഡെലിവറി സർവീസ്. അതിൽ നിന്ന് ഉരുത്തിരുന്നതാണ് ഈ ഗാന ശൃംഖല. അതിപ്പോ ഒരുപാട് മേഖലയിൽ അലയടിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ പാട്ടിന്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടായിരുന്നു? ലോകപരാജയം. പിന്നൊരു ഇടവേളക്ക് ശേഷം എനിക്കൊരു ജോലി കിട്ടി. ജോലിയോ? ഒരു വേറൊരു ആൽബം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയെന്ന്. അതും മറ്റതുപോലെ തന്നെ വമ്പൻ ഹിറ്റായിരുന്നു, വമ്പൻ ഹിറ്റ്. ആണോ? അതിലെ രണ്ടു വരി ഒന്ന് മൂളാമോ? പിന്നെന്താ? പാലാണ് തേനാണ് റസിയ എന്റെ കൽക്കണ്ട കനിയാണു ഫാസില. ചേട്ടന്റെ എല്ലാ പാട്ടുകളിലും ഈ കൽക്കണ്ടവും തേനും ഒക്കെ ആണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, പുതിയ ബിസിനസ് തുടങ്ങിയത്. ബിസിനസ്സോ? ആ, ഈ കൽക്കണ്ടവും തേനും കുരുമുളകും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചുമക്കുള്ള മരുന്നായില്ലേ. ആ പിന്നെ ഈ ആൽബവും ലോക പരാജയമായിരുന്നു പക്ഷേ. ആണോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാധാരണ ഈ പാടുന്ന ഗായകരെ ഈ സാധകം ചെയ്യാറുണ്ടല്ലോ, ചേട്ടൻ അങ്ങനെ ചെയ്യാറുണ്ടോ? പക്ഷെ സാധകം ചെയ്യണമെങ്കിൽ കുളം വേണ്ടേ? ഞങ്ങളുടെ വീട്ടിൽ കുളമില്ല. വീട്ടിൽ കുളമില്ലെങ്കിൽ സാറിന്റെ പാട്ട് മൊത്തം കുളമാണല്ലോ. സാർ ഇങ്ങനെയുള്ള ഗാനങ്ങളല്ലാതെ വ്യത്യസ്തത നിറഞ്ഞ മറ്റു ഗാനങ്ങൾ പുറത്തെടുക്കാറുണ്ടോ? പിന്നെ ഒരുപാട്. ക്രിസ്മസ് ഒക്കെ എടുക്കാറാകുമ്പോഴത്തേക്ക് ഞാൻ കരോൾ ഗാനം ഇറക്കാറുണ്ട്, അതും പരോൾ കിട്ടിയാൽ. കരോൾ ഗാനങ്ങളോ? പിന്നെ കഴിഞ്ഞ വർഷത്തെ എന്റെ കരോൾ ഗാനം സൂപ്പർ ഹിറ്റ് അല്ലായിരുന്നു? കേൾക്കണോ? കൊച്ചിൻ കോറസ് എല്ലാരും വരിക. അപ്പുപ്പനെമ്പാടും സമ്മാനം നൽകിയിടുന്നു അപ്പങ്ങൾ കേക്കുകൾ കുഞ്ഞുങ്ങൾക്കായി. അപ്പുപ്പനെമ്പാടും സമ്മാനം നൽകിയിടുന്നു അപ്പങ്ങൾ കേക്കുകൾ കുഞ്ഞുങ്ങൾക്കായി. അപ്പൂപ്പൻ ക്രിസ്മസ് പപ്പ, കുഞ്ഞുങ്ങളുടെ സ്വന്തം പപ്പ, കച്ചവടക്കാരനല്ല സാന്താക്ലോസ് പപ്പ. അപ്പൂപ്പൻ ക്രിസ്മസ് പപ്പ, കുഞ്ഞുങ്ങളുടെ സ്വന്തം പപ്പ, കച്ചവടക്കാരനല്ല സാന്താക്ലോസ് പപ്പ. അപ്പൂപ്പനെമ്പാടും സമ്മാനം നൽകിയിടുന്നു അപ്പങ്ങൾ കേക്കുകൾ കുഞ്ഞുങ്ങൾക്കായി. ഇത്രയും നേരം നമുക്ക് നല്ലൊരു ഇന്റർവ്യൂ നൽകിയ കണ്ണൻ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. 2012 തിരിഞ്ഞുനോട്ടം ഇവിടെ അവസാനിക്കുന്നു. 2013 എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ. സ്പൂഫ് റൗണ്ടിൽ ടീം ഫോർ സ്റ്റാർസിന്റെ പെർഫോമൻസ് നിങ്ങൾ എല്ലാവരും കണ്ടു. ആൻഡ് ലെറ്റ്സ് ആസ്ക് ദി ജഡ്ജസ്. രാജുവേട്ടാ, ടീം ഫോർ സ്റ്റാർസ് നിങ്ങളുടെ ഈ പരിപാടിയുടെ പേര് തന്നെ തിരിഞ്ഞു നോട്ടം അല്ലേ? തിരിഞ്ഞു നോട്ടം. അത് 2012 ഒരു തിരിഞ്ഞു നോട്ടം. അപ്പൊ 2012 നിങ്ങൾ ചെയ്ത കുറെ ഉഗ്ര സ്കിറ്റുകളുണ്ട്, അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. സാധാരണ നിങ്ങൾ കാണിക്കുന്ന ഒരു എനർജിയും ഒരു സിൻസിയറിറ്റി ഒന്നും ഇന്നത്തെ ഇതിനകത്ത് കാണാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഭാവനാ ദാരിദ്ര്യം ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. ഒരു മാറ്ററിന് ഒരു ഒരു കാമ്പില്ലാതായിപ്പോ, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാന്ന് അറിഞ്ഞൂടാ. എനിക്ക് വളരെ നിങ്ങൾ ഉഗ്ര ടീമല്ലേ ഇവിടുത്തെ, ഒട്ടും നിങ്ങളെ കൊണ്ട് ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താണ് ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളത് നിങ്ങളത് നമ്മുടെ ചീഫ് ജഗദീഷ് വിവരിക്കും. ഗുഡ് ലക്ക്. ടീം ഫോർ സ്റ്റാർസ്, നിങ്ങളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും സിൻസിയർ ആയിട്ടുള്ള എഫേർട്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പീലിംഗ് ആകാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ മായൻ കലണ്ടർ ഇതിന്റെ ഒരു പ്രമേയമാക്കിയതാണ്. അവിടെ റിയാലിറ്റിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത തരത്തിലുള്ള ഭാവന വരുമ്പോൾ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച ഒരു അവസ്ഥയാണ് നമുക്കുണ്ടായത്. ഇവിടെ വളരെ ടച്ചിങ് ആയിട്ട് നിങ്ങൾ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആദരാഞ്ജലികൾ നമ്മുടെ അപ്പച്ചൻ സാറിനും തിലകൻ ചേട്ടനും
ജോസ് പ്രകാശ് സാറിനും ഒക്കെ ആദരാഞ്ജലികൾ അർപ്പിച്ചപ്പോൾ പ്രേക്ഷകരെല്ലാവരും കൈയടിച്ചു. അത് നമുക്ക് എല്ലാം അവരോടുള്ള ആ ഒരു ആദരവാണ്. അത് റിയാലിറ്റി ആയിരുന്നു. അതിനുശേഷം വന്ന കാര്യങ്ങളിൽ മായൻ കലണ്ടർ വന്നപ്പോഴാണ് ഒരു സ്ക്രിപ്റ്റിനൊരു ഷേക്കിംഗ്. എന്ത് പറയുന്നു ഉല്ലാസിന്, പറയാനുള്ളത് പറയാം. കറക്റ്റാണ് സാർ. അത് പിന്നെ നമ്മൾ സംഭവിച്ചത് പ്രോഗ്രാം കാരണം സമയം അത് പോയി. ഇന്നലെ രാത്രിയിലാണ് സത്യത്തിൽ ഇത് ഓക്കെ റെഡിയാക്കിയത്. അതുകൊണ്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ഇനി അടുത്ത പ്രാവശ്യം നല്ല സൂപ്പർ സ്കിറ്റുമായിട്ട്. ബിഗ് ഹാൻഡ് ഫോർ ഫസ്റ്റ് ക്ലാസ് പ്ലീസ്. അപ്പോ ജഡ്ജ്മെന്റിനെക്കാളും പ്രാധാന്യമുള്ള ഒരു കാര്യം ഉല്ലാസ് പറഞ്ഞു, അടുത്തവണ ശക്തമായിട്ട് ഒരു സ്കിറ്റുമായിട്ട് വരും എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഓൾ ദി വെരി ബെസ്റ്റ് ടീം ഫസ്റ്റ് ക്ലാസ്. താങ്ക് യു സർ. ഗോറി ടീം ഫോർ സ്റ്റാർസ് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം ഫോർ സ്റ്റാർസ് എന്ന് പറഞ്ഞപ്പോ എന്നോട് രാജേട്ടൻ പറഞ്ഞു, നോക്കിക്കോ ഇവരുടെ സ്കിറ്റ് ഭയങ്കര നന്നായിരിക്കുന്നു. മേ ബി ആ ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു ഓവർ എക്സ്പെക്ടേഷൻ എനിക്കുള്ളത് കൊണ്ടായിരിക്കാം എനിക്കതൊരു ഇച്ചിരി കുറഞ്ഞതുപോലെ തോന്നുന്നു. ചുമ്മാതെ കുറച്ച് എന്തൊക്കെയോ കാണിച്ചു. എനിക്കതിനകത്ത് ആകപ്പാട് ഇഷ്ടപ്പെട്ടത് ആ ടി വി കമേഴ്ഷ്യൽസ് രണ്ടെണ്ണം വന്നല്ലോ, അതാണ് എനിക്ക് ഏറ്റവും ചിരിക്കാനും കുറച്ചുകൂടെ എന്റർടൈനിങ് ആയിട്ട് തോന്നി. ബാക്കിയെല്ലാം എനിക്കൊരു അതിനൊരു കഴമ്പില്ലാത്തതുപോലെ തോന്നി. സെക്കൻഡ്ലി ഇങ്ങനെ ഒരു ഇതിന് വരുമ്പം, ഇങ്ങനെ ഒരു കോമ്പറ്റീഷന് വരുമ്പം നിങ്ങൾ ഫിനാലയോട് എടുക്കുമ്പോൾ നിങ്ങളോട് ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു എക്സ്ക്യൂസും എക്സ്ക്യൂസ് അല്ല. ജഡ്ജസ് അത്രയും പറഞ്ഞിട്ടുണ്ട്, അത്രയും ഹോപ്പ് നിങ്ങളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ് നെക്സ്റ്റ് റൗണ്ട് നിങ്ങൾ. ഓൾ ദി ബെസ്റ്റ്. ഉല്ലാസ് പക്ഷേ നിങ്ങളുടെ ഈ സത്യസന്ധത മാത്രം മതി, തുറന്നു പറയാനുള്ള ഒരു ഒരു മനസ്സ് ഒരു കലാകാരന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി അതാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഏകാംഗ നാടക മത്സരത്തിന് ജഡ്ജായിട്ട് ചേർത്തലയിലൊരു സ്ഥലത്തിരിക്കുമ്പോൾ കുറെ പിള്ളേരെല്ലാവരും കൂടെ ഓടിപ്പോകുന്നു. വൊഡാഫോൺ കോമഡി സ്റ്റാർസ് ഉല്ലാസ് പന്തളത്തിന്റെ പരിപാടി, ഉല്ലാസ് പന്തളത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓടിപ്പോകുന്നു. അത്ര ആവേശത്തോടെ ടി വിയുടെ മുമ്പിലേക്ക് ആൾക്കാർ ഓടിയെത്തുകയാണ് ഉല്ലാസ് പന്തളത്തിന്റെ പരിപാടി കാണാൻ. അവർക്ക് ഇപ്രാവശ്യം ഈ ഒരു വിഷമമുണ്ടാകും, പക്ഷെ ഈ വിഷമം കൂടെ ചേർത്ത് അടുത്ത പ്രാവശ്യം ഒരു ഇരട്ടി മധുരം കൊടുക്കാൻ ഒരു ശ്രമം. എല്ലാം നമുക്ക് മനസ്സിലാകും, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ. പക്ഷെ ഈ ഇതൊരു വലിയ ഇന്റർനാഷണൽ, ലോകം മുഴുവൻ മലയാളി ആസ്വദിക്കുന്ന ഒരു പരിപാടിയാണ്. അതിനോട് ഒരല്പം നീതി കൊടുക്കണം കേട്ടാ. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Don't you worry, Team Four Stars. നമുക്ക് ഇപ്പൊ തൽക്കാലം മാർക്ക് ചോദിക്കാം. അനുബേട്ട 20-ൽ 15 മാർക്ക്. ജയദീശേട്ട 25 out of 30. ഗൌരി 20-ൽ 15. രാജുവേട്ട മാർക്ക് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു കണക്കനുസരിച്ചിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഷോ കളിച്ചിരിക്കുന്നത് വോഡാഫോൺ കോമഡി സ്റ്റാർസ് ആണ്. ഈ ന്യൂ ഇയറിനായാലും ഈ ക്രിസ്മസ് ആയാലും ഇപ്പോഴും വന്നാലും എല്ലാ ടീമും അത് ജനങ്ങളുടെ അംഗീകാരമാണ്. ഈ ഷോ കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു അപ്രീസിയേഷനാണ്, അത് നിങ്ങൾ ഈ കീപ്പ് ഇറ്റ് ആണ്. നിങ്ങൾക്ക് ഇനി ഉയർച്ചകളുണ്ടാകും. 30-ൽ 23. 78 out of 100 ആണ് ടീം ഫോർ സ്റ്റാർസിന്റെ ഈ പെർഫോമൻസിന്റെ സ്കോർ. ഓൾ റൈറ്റ്, ഡോണ്ട് വറി ഓഡിയൻസ്, നല്ലൊരു കൈയടി ഫോർ ദിസ് വണ്ടർഫുൾ ടീം ഫോർ സ്റ്റാർസ്. താങ്ക് യു വെരി മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ റൈറ്റ്, ഈ എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് കളിച്ചു ചിരിച്ചു രസിപ്പിച്ചു. നൗ ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായി. അടുത്ത എപ്പിസോഡ് ഡെഫിനറ്റ്ലി കാണാൻ മറക്കരുത്. ദിസ് ഇസ് ശ്രുതി മേനോൻ സൈനിങ് ഔട്ട്.